നൈസാമിന്റെ നാട്ടിലൂടെ യാത്രാവിവരണം. എഴുതിയത് അനഘ എൽസ തോമസ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും അത്ഭുതങ്ങളുടെ മാന്ത്രിക ചെപ്പാണ് ഈ രാജ്യം. വൈവിധ്യമാർന്ന ഭാഷകൾ, വേഷങ്ങൾ, വിശ്വാസം, സംസ്കാരം, ആ വൈവിധ്യം ചാർത്തിയ നിറക്കൂട്ടുകൾക്ക് ഒരു വശീകരണ ശക്തിയുണ്ട്. അവയുടെ നേർക്കാഴ്ചകൾ സമ്മാനിച്ച ഒരു ഹൈദരാബാദ് യാത്രയുടെ ഓർമ്മകൾ ഇന്നും സുന്ദരമാണ്. വിനായക ചതുർത്ഥി നാളിലെ യാത്ര. ഹൈദരാബാദ് നഗരി ഗണപതിമയത്തിൽ മുങ്ങിയ പോലെ തെരുവോരങ്ങളിൽ ചെറുതും വലുതുമായി അനവധി ഗണേശന്മാർ. ആഴ്ചകൾ നീണ്ട പൂജകൾക്ക് ശേഷം ജനങ്ങൾ പാട്ടും നൃത്തവുമായി മൂഷിക വാഹനനെ നിമജ്ജനം ചെയ്യാൻ ജലാശയങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച ദിനങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ചരിത്രത്തിന്റെ ഏടുകൾ തേടിയുള്ള എന്റെ യാത്രയുടെ ആദ്യ ലക്ഷ്യം ഗോൾഗോണ്ട കോട്ടയായിരുന്നു. വളരെയേറെ വായിച്ചറിഞ്ഞ ഇടം. മേഘങ്ങളോളം മൂടി നിൽക്കുന്ന മറവിടങ്ങളിലെ ഗുപ്തനിധികൾ പോലെ ഇരുളിൽ പതുങ്ങിയ നിഗൂഢതകൾ പരത്തുന്ന കോട്ട. അത് കേട്ട കഥകളിലെ പ്രേതങ്ങളാണോ അതോ കോട്ട കൈയടക്കിയ ഞറുക്കീലുകളുടെ കൂട്ടമോ എന്ന് അറിയില്ല. ഗോൽഗൊണ്ട എന്നാൽ ഇടയന്മാരുടെ കുന്ന് എന്നർത്ഥം. മധ്യകാല സുൽത്താൻ സാമ്രാജ്യമായിരുന്ന ഖുത്തബ് ഷാഹി വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു അത്. ഓഹിനൂർ ഉൾപ്പെടെ അമൂല്യമായ വജ്രങ്ങളുടെ ഖനികളാൽ സമൃദ്ധമായിരുന്ന പ്രദേശം. 1843 പാറകൾ കൊണ്ട് നിറഞ്ഞ ഈ കുന്നിൻ പ്രദേശത്ത് ഒരു ഇടയബാലൻ മൂർത്തി രൂപം കണ്ടെത്തി. അങ്ങനെ ആ പ്രദേശത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നാട്ടുരാജാക്കളായ അക്കത്തിയ വംശം എളിയിൽ ഒരു കോട്ട കെട്ടി. പിന്നീട് ഈ കോട്ടയുടെ ഭരണം ബഹമനി രാജാക്കന്മാർ പിടിച്ചെടുത്തു. 1518 ഖുത്തബ് ഷാഹി വംശം കോട്ട പിടിച്ചെടുത്ത് ഭരണ തലസ്ഥാനമാക്കി. ഷാഹിയിൽ നിന്നും മുഗള ചക്രവർത്തി ഔറംഗസീബിൽ ചെന്നെത്തിയ കോട്ടയ്ക്ക് പറയാൻ ചരിത്രങ്ങളേറെ. പ്രധാന പ്രവേശന കവാടത്തിന് ഫത്തേഹ് ദർവാസ അഥവാ വിജയകവാടം എന്നാണ് പേര്. വിജയശ്രീ ലാളിതനായി ഔറംഗസീബ് കടന്നുപോയ ഒരു കവാടം. മോസ്കും ദർബാറും ക്ഷേത്രവും ആയുധപുരയും തുടങ്ങി നിരവധി മന്ദിരങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു. ഉദ്യാനങ്ങളുടെ വശ്യഭംഗിക്കിടയിൽ പാറക്കൂട്ടങ്ങളിൽ ഉയർന്ന കോട്ടഭാഗങ്ങൾ മേഘങ്ങൾ തൊട്ടുനിൽക്കും പോലെ. കോട്ടയ്ക്കുള്ളിലേക്ക് കയറും തോറും ഇരുൾ മൂടിയ അകത്തളങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്ന നിശബ്ദത. കഥകളിൽ മാത്രം വായിച്ചു കേട്ട ചെകുത്താൻ കോട്ടകൾ പോലെ. അവിടേക്ക് വട്ടമിട്ട് പറക്കുന്ന വാവലുകൾ. അവിടെ നിന്നും മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ നടന്നു കയറി. കയറിയിട്ടും കയറിയിട്ടും തീരാത്തതുപോലെ. ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ പടിക്കെട്ടിൽ തളർന്നിരുന്നു. എങ്കിലും എന്നിലെ ചരിത്രഭ്രാന്തിന് പരാജയം സമ്മതിക്കാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും നടത്തം തുടർന്നു. കോട്ടയിലെ ഏറ്റവും ഉയർന്ന ഗോപുരമാണ് ഭരതാരി. ഭരതാരിയിൽ നിന്നുള്ള കാഴ്ച എത്ര സുന്ദരം. ഹൈദരാബാദ് നഗരിയുടെ ഭംഗിയിലേക്ക് മേഘങ്ങൾ തണൽ വിരിച്ച മനോഹര സായാഹ്നത്തിൽ അങ്ങകലെയായി ചാർമിനാറും വെള്ള മാർബിളിൽ കൊത്തിയ ശില്പം പോലെ ബിർലാ മന്ദിറും ഖുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കബറിടങ്ങളും കാണാം. കോട്ടയിലെ അംബർഖാനയും റാണിമഹലും താരാമതി മോസ്കും സന്ദർശകരെ ആകർഷിക്കുന്നു. എന്നാൽ കോട്ടക്കഥകളിലെ പ്രേതകഥയ്ക്ക് ഇന്നും കേൾവിക്കാറേറെയാണ്. ഖുത്തബ് ഷാഹി സുൽത്താൻമാർ സുഖലോലുപരായിരുന്നു എന്നാണ് ചരിത്രം. കൊട്ടാര നർത്തകിമാരായ പലരും നൃത്തം കൊണ്ടും സൗന്ദര്യം കൊണ്ടും രാജ്ഞിമാരായി മാറി. അവരിൽ പ്രമുഖയാണ് താരാമതി റാണി, 7-ാം സുൽത്താൻ അബ്ദുള്ള ഖുത്തബ് ഷായുടെ പ്രിയ റാണി. ഈ താരാമതി തന്നെയാണ് പിന്നീട് കോട്ടയെപ്പറ്റി പ്രചരിച്ച പ്രേതകഥയിലെ നായികയും. പഴമയിൽ ചേർത്തു കൊത്തിയ പുതുമയുടെ വശ്യതയാർന്ന ഹൈദരാബാദ് നഗരിയോട് വിടചൊല്ലിയ സൂര്യകിരണങ്ങൾ
രാത്രിക്ക്.